ജോസ് കെ മാണിയുടെ ഇടതുമുന്നണി പ്രവേശം ഉറപ്പായതോടുകൂടി നിയമസഭാ സീറ്റുകളുടെ കാര്യത്തിലുള്ള ആശയക്കുഴപ്പമാണ് നിലനിൽക്കുന്നത്. ജോസ് കെ മാണി പക്ഷത്തിന് 12 സീറ്റ് വരെ നൽകിയേക്കുമെന്നുള്ള സൂചനകൾ ഉണ്ടായിരുന്നെങ്കിലും പരമാവധി 6 എന്ന നിലയിലേക്കാണ് ഇപ്പോൾ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്. 6 സീറ്റിൽ കൂടുതൽ നൽകാനാകില്ല എന്നും ജോസ് കെ മാണി രാജിവെക്കുന്ന രാജ്യസഭാ സീറ്റിന് പകരമായി രാജ്യസഭാ സീറ്റ് നൽകാനാകില്ല എന്നുമുള്ള വിവരം സിപിഎം നേതൃത്വം ഔദ്യോഗികമായി തന്നെ ജോസ് കെ മാണിയെ അറിയിക്കും. 6 സീറ്റ് എന്നുള്ളത് തന്നെ കോട്ടയം ജില്ലയിൽ 4 സീറ്റ് അതിൽ പാലായും കാഞ്ഞിരപ്പള്ളിയും നൽകാം എന്ന് സിപിഎം ഉറപ്പ് നൽകുന്നുണ്ട് എങ്കിൽ പോലും എൻസിപിയുടെ സമ്മർദ്ദം ശക്തമാവുകയാണ് എങ്കിൽ പാലാ സീറ്റിന്റെ കാര്യത്തിൽ ഒരുപക്ഷേ വിട്ടുവീഴ്ചകൾ വേണ്ടി വന്നേക്കും. അങ്ങനെ പാലാ സീറ്റ് എൻസിപി വിട്ടുകൊടുക്കാൻ തയ്യാറാകാത്ത അവസ്ഥ വന്നാൽ ഒരു കടുത്ത നടപടിയിലേക്ക് സിപിഎം പോകുക ഇല്ല എന്ന് തന്നെയാണ് ഇപ്പോഴത്തെ സൂചനകൾ. അതുകൊണ്ട് തന്നെയാകണം എൻസിപി നേതൃയോഗത്തിന് മുന്നോടിയായി ടിപി പീതാംബരൻ മാസ്റ്റർ മാധ്യമങ്ങളെ കണ്ടപ്പോൾ പാലാ ഉൾപ്പെടെയുള്ള ഒരു സീറ്റിലും മാറ്റമുണ്ടാകില്ല എന്നും എൻസിപി നേരത്തെ മത്സരിച്ച 4 സീറ്റുകളിൽ തന്നെ മത്സരിക്കും എന്നുമുള്ള നിലപാട് അദ്ദേഹം പ്രഖ്യാപിച്ചത്. ഇടതുമുന്നണിയെ സംബന്ധിച്ചിടത്തോളം അത്തരത്തിൽ സീറ്റ് വിഭജനത്തെക്കുറിച്ചുള്ള ചർച്ചകളൊന്നും നടന്നിട്ടുമില്ല. എൻസിപിയോട് പാലാ സീറ്റ് വിട്ടുകൊടുക്കണം എന്നുള്ള ആവശ്യം സിപിഎം മുന്നോട്ട് വച്ചിട്ടുമില്ല. ജോസ് കെ മാണിയെ സംബന്ധിച്ചിടത്തോളം രണ്ട് ആലോചനകൾ ഈ വിഷയത്തിലുണ്ട്. പാലാ സീറ്റ് സിപിഎം നൽകില്ല എന്ന് വരികയാണെങ്കിൽ പാലയ്ക്ക് വേണ്ടി അധികം കടുംപിടുത്തം വേണ്ട എന്നുള്ള നിലപാടിലേക്ക് ജോസ് കെ മാണി എത്തിയേക്കും. കാരണം പാലയിൽ ജോസ് കെ മാണി മത്സരിച്ചാൽ എന്ത് വില കൊടുത്തും തോൽപ്പിക്കുക എന്നുള്ള ലക്ഷ്യവുമായി യുഡിഎഫും അതുപോലെ തന്നെ ഒരു മുന്നണിയിലും പെടാതെ നിൽക്കുന്ന പിസി ജോർജ് അടക്കമുള്ള ആളുകളും രംഗത്തെത്തും എന്നുള്ളത് കൊണ്ട് തന്നെ പാലാ സീറ്റിനേക്കാൾ സുരക്ഷിതമായ ഒരിടത്ത് മത്സരിക്കുന്നതായിരിക്കും ഉചിതം എന്ന നിലപാടിലേക്ക് ജോസ് കെ മാണി മാറണം എന്ന് അദ്ദേഹത്തോട് അടുത്തു നിൽക്കുന്ന ആളുകൾ ഉപദേശിക്കുന്നുണ്ട്. ഇപ്പോൾ കടുത്തുരുത്തി കേരള കോൺഗ്രസിന് വലിയ സ്വാധീനമുള്ള ഒരു മണ്ഡലമാണ്. ഈ ജോസ് കെ മാണി വിഭാഗത്തിന് വലിയ സ്വാധീനമുള്ള ഒരു മണ്ഡലമാണ്. ആ മണ്ഡലത്തിൽ മത്സരിക്കുന്നതിനെക്കുറിച്ച് ആലോചിക്കാനുള്ള സാധ്യതകളാണ് ഇപ്പോൾ മുന്നിൽ നിൽക്കുന്നത്. പക്ഷേ അവിടെയുള്ള ഒരു പ്രശ്നം കടുത്തുരുത്തിയിലെ നിലവിലെ എംഎൽഎ ആയ മോൻസ് ജോസഫ് പി ജെ ജോസഫിനോടൊപ്പം നിൽക്കുന്നയാളാണ്. മോൻസ് ജോസഫിൻ്റെ ജനകീയ അടിത്തറയെ മറികടന്നുകൊണ്ട് കടുത്തുരുത്തിയിൽ ജയിക്കാനാകുമോ എന്നുള്ളതാണ്. ഒരു സുരക്ഷിത സീറ്റ് എന്ന് കരുതാവുന്നത് കോട്ടയം ജില്ലയിൽ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഒരു സുരക്ഷിത സീറ്റ് എന്ന് കരുതാവുന്നത് അത് മാത്രമാണ്. അപ്പോൾ അത് ജോസ് കെ മാണിക്ക് വേണ്ടി മാറ്റിവെക്കാൻ സാധിക്കുമോ എന്നുള്ളത് ഗൗരവമുള്ള ചർച്ചയിലേക്ക് മാണി വിഭാഗം ഇപ്പോൾ ജോസ് കെ മാണി വിഭാഗം മുന്നോട്ട് പോകുന്നുണ്ട്. പാലയെ സംബന്ധിച്ചിടത്തോളം അത്തരത്തിലൊരു വലിയ കടുംപിടുത്തം പിടിച്ച് ആ സീറ്റ് വാങ്ങി പരാജയപ്പെട്ട് കഴിഞ്ഞാൽ അത് ജോസ് കെ മാണിയുടെ രാഷ്ട്രീയ ഭാവിയെ തന്നെ ബാധിച്ചേക്കും എന്ന കണക്കുകൂട്ടൽ ആ പാർട്ടിക്കുണ്ട്. കഴിഞ്ഞ തവണ കെ എം മാണിയുടെ മരണത്തിന് ശേഷം നടന്ന തെരഞ്ഞെടുപ്പിൽ ആ ഒരു വലിയ സഹതാപ തരംഗം ഉണ്ടായിരുന്നിട്ട് കൂടി മാണിസാറിൻ്റെ സ്വന്തം മണ്ഡലത്തിൽ മാണിസാറിൻ്റെ ഒരു സ്വന്തം സ്ഥാനാർത്ഥിയെ ജയിപ്പിച്ചെടുക്കാൻ കഴിയാത്തതിൻ്റെ ക്ഷീണം ഇതുവരെ മാറിയിട്ടില്ല. അപ്പോൾ ജോസഫ് വിഭാഗം കാലുവാരിയതുകൊണ്ടാണ് യുഡിഎഫിലെ ഒരു വിഭാഗം കാലുവാരിയതുകൊണ്ടാണ് എന്നുള്ള ആക്ഷേപം ജോസ് കെ മാണി ഉന്നയിക്കുന്നുണ്ട് എങ്കിൽ പോലും അങ്ങനെ ഒരു ചെറിയ കാലുവാരി ഉണ്ടായപ്പോൾ പോലും കെ എം മാണിയുടെ മരണത്തെ തുടർന്നുണ്ടായ സഹതാപ തരംഗം നിലനിൽക്കുന്ന ഒരു പശ്ചാത്തലത്തിൽ പോലും ജയിക്കാത്തയിടത്ത് ഇത്രയും വലിയ എതിർപ്പുണ്ടാകുമ്പോൾ ജയിച്ചു കയറുക അത്ര പ്രയാസം ആയിരിക്കും എന്നുള്ള ഒരു കണക്കുകൂട്ടൽ തന്നെയാണ് ജോസ് കെ മാണി പക്ഷത്തിനുള്ളത്. അതുകൊണ്ട് പാലയ്ക്ക് വേണ്ടി തുടക്കത്തിൽ ഒന്ന് ശ്രമിച്ചു നോക്കുമെങ്കിലും എൻ സി പി അവരുടെ നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് എങ്കിൽ പാലാ സീറ്റ് വേണ്ട, പകരം ഒരു സീറ്റ് കിട്ടിയാൽ മതി എന്നുള്ള നിലപാടിലേക്ക് വരുമെന്ന് തന്നെയാണ് സൂചന. ഇപ്പോൾ കോട്ടയം ജില്ലയിൽ കടുത്തുരുത്തിയും പാലയും കാഞ്ഞിരപ്പള്ളിയും ചങ്ങനാശ്ശേരിയും വേണ്ടി വന്നാൽ കോട്ടയവും നൽകാം എന്നുള്ള ഒരു നിലപാടാണ് ഇപ്പോൾ സി പി എം സ്വീകരിച്ചിട്ടുള്ളത്. ഇനി പാലാ സീറ്റ് നൽകാൻ സാധിക്കുന്നില്ല എങ്കിൽ മറ്റേതെങ്കിലും ഒരു സുരക്ഷിത സീറ്റ് നൽകാമെന്നുള്ള ഒരു ധാരണ കൂടി ഉരുത്തിരിഞ്ഞ് വന്നിട്ടുണ്ട് എന്നാണ് ഒടുവിൽ ലഭ്യമാകുന്ന സൂചന.